ഹലോ, നമസ്കാരം. ഇനി ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചട്നിയാണ്. ഇത് ദോശയുടെയും ഇഡലിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഉഴുന്ന് പരിപ്പാണ്. ഇത് ഹാഫായിട്ടുള്ള ഉഴുന്നാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 2.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് കഴുകി ഇതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇനിയും വേണ്ടത് 3 അല്ലി വെളുത്തുള്ളി, 2 വറ്റൽമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, ചെറിയൊരു പീസ് പുളി എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പ്രത്യേകിച്ച് ഈ ഇഞ്ചിയൊക്കെ മൂക്കുമ്പോൾ നല്ലൊരു മണം വരും. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. ഇതും കൂടെ നമുക്കൊന്ന് വഴറ്റണം. ഇത് ഉഴുന്നൊക്കെ ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഇത് ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട് കളറ്. ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വെക്കണം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച തേങ്ങയാണെങ്കിൽ അതിൻ്റെ തണുപ്പ് പോയിട്ടേ യൂസ് ചെയ്യാവൂ. പുളി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്നതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിതിൽ തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിത് പ്രത്യേകിച്ച് ഇനിയും ചൂടാക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് നല്ല വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരിച്ച് നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഒന്ന് അരച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കുറവാണ്. ഇതിലെ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് ഞാനിപ്പം അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ കുറവാണിതിൽ. ഇപ്പം നല്ലതുപോലെ നമ്മൾ അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ ദാ ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ല കട്ടി കൂടുതലാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ ജാറിൽ തന്നെയുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് പ്രത്യേകിച്ച് തിളപ്പിക്കുന്നതും ചൂടാക്കുന്നതും ഒന്നുമില്ല. അത് കാരണം നമ്മൾ നല്ല വെള്ളം തന്നെ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഒരുപാട് ലൂസും അല്ല, കട്ടിയുമല്ല, ഈ ഒരു പരുവാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമുക്ക് വീണ്ടും ഞാൻ ചെറിയ കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് ഇപ്പോൾ പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയും ഞാൻ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന 2.5 ടേബിൾ സ്പൂൺ എടുത്തതിൽ 1/2 ടേബിൾ സ്പൂണാണ് ഈ ഉഴുന്നിട്ട് കൊടുക്കുന്നത്. വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തു. ഈ ഉഴുന്നൊന്ന് ബ്രൗൺ കളറായി വരുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 പിഞ്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കുകയാണ്. ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ചട്ടിക്ക് ചൂടുണ്ടുണ്ട്, അത് നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടിക്കോളും, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും ഫ്ലെയിം ഓഫ് ചെയ്തില്ലെങ്കിൽ. ഇനി നമുക്കിത് ബൗളിലേക്ക് അരച്ച് വെച്ചിരിക്കുന്നതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ തേങ്ങ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കടുക് പൊട്ടിക്കുന്നതിനകത്തിലോട്ടാണ് ഈ തേങ്ങ അരച്ച് ചേർക്കുന്നത്. പക്ഷേ ഇതിലാണെങ്കിൽ നമ്മൾ ഉഴുന്ന് ചേർത്തിട്ടുണ്ടായതുകൊണ്ട് ഉഴുന്ന് വീണ്ടും ചൂടാക്കുമ്പോൾ അത് വേവും. അപ്പോൾ ഈ ചട്നിയുടെ ടേസ്റ്റ് തന്നെ മാറും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യുക. പിന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അതുപോലെ കടുക് പൊട്ടിച്ച് മുളക് പൊടി ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഇതിലെ എരിവും ഒക്കെ ഒന്ന് നോക്കുക. അതനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഞാൻ നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.